ലൈഫ് ഗിവ് അപ്പ് ചെയ്യാനുള്ളതല്ല. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഈസി, ഓക്കെ പെട്ടെന്ന് എനിക്ക് ലൈഫ് എന്താക്കാന്ന് വിചാരിക്കുന്നത്. ഓക്കെ നോ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഒരിക്കലും അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ പവർ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. Hello all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today and I'm super excited to be here with another video. ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് കർമ്മ, കാർമിക് സിറ്റുവേഷൻ, കാർമിക് പാർട്ട്ണർ, ഇതിനൊക്കെ കുറിച്ചാണ്. ഇതിന് എങ്ങനെ ഹീൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെയാണ്. കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് കർമ്മ, കാർമിക് പാർട്ട്ണർ, കാർമിക് സിറ്റുവേഷൻ, എങ്ങനെ അത് പുറത്തേക്ക് വരും, എങ്ങനെ അത് ഡീൽ ചെയ്യുന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇത് എന്താണ്, എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് ഇത് നമ്മളെ കൊണ്ടേ പോവുള്ളോ, ജീവിതകാലം മുഴുവൻ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവോ, ഇതൊരിക്കലും നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റില്ലേ എന്നൊക്കെ ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവനവന്റെ കർമ്മയാണ്, കാർമിക് സിറ്റുവേഷൻ ആണ്, കാർമിക് പാർട്ട്ണർ ആണെന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ സഹിക്കുന്ന ആളുകളും ഉണ്ട് അല്ലെ. സോ ഈ വീഡിയോ നിങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു പാറ്റേണിൽ നിങ്ങളെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങളെ കണ്ടിട്ടുള്ളത്. സോ ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ വാച്ച് ഇറ്റ് ആൻഡ് ഹെൽപ്പ് യുവർ സെൽഫ്. സോ കർമ്മേനെ പറ്റിയിട്ട് നമ്മളെല്ലാരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പലർക്കും അറിവുള്ള ഒരു കാര്യമാണ്. മെയിൻ ആയിട്ട് എല്ലാ ആളുകളും കണക്ട് ചെയ്യുന്ന ഒരു കാര്യം കർമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാർമിക് സിറ്റുവേഷൻ, കാർമിക് പാർട്ട്ണർ എന്നൊക്കെ പറയുന്നത് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ജീവിതത്തിൽ അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായിരിക്കാം അല്ലെ. നമ്മൾ മസ്റ്റായിട്ട് പോകണം, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പ്രോബ്ലം നമ്മൾ ഡീൽ ചെയ്യണം, ആ ഒരു ലെസണിൽ കൂടെ പോവുക എന്നുള്ളത് നമ്മളുടെ ഒരു ലൈഫിന്റെ ഒരു ഇന്റൻഷൻ ആണ്, സോളിന്റെ ഒരു ഇന്റൻഷൻ ആണ്, നമ്മളുടെ ഒരു ചലഞ്ച് ആണ്, നമ്മളുടെ ഒരു ലെസൺ ആണ്. അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു തരത്തിൽ നമുക്ക് കർമ്മനെ ഡിഫൈൻ ചെയ്യാം. മറ്റൊരു തരത്തിൽ പറയേണ്ടത്, നമ്മൾ പറയല്ലോ നമ്മുടെ കർമ്മയാണ്, നമ്മുടെ കർമ്മമാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് പറയും അല്ലെ. ഒരാളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മളത് ഹേർട്ട് ആവുമെന്ന് പറയും അല്ലെ. സോ നമ്മുടെ പ്രവൃത്തി മാത്രം എന്നുള്ളതല്ല, നമ്മൾ ആരെങ്കിലും ഒക്കെ ഇന്റൻഷനലി ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് മാത്രം എന്നുള്ളതല്ല കർമ്മ എന്ന് പറയുന്നത്. നമ്മൾ ഇത് വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുക. കർമ്മ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ആക്ഷനും, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഓരോ ആക്ഷനും കർമ്മയാണ്. അതാണ് നമ്മളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നല്ല പോസിബിലിറ്റീസ് ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. നല്ല കാര്യങ്ങൾ, നല്ല അനുഭവങ്ങൾ നമ്മളിലേക്ക് കണക്ട് ചെയ്യും. സോ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രഗിൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ പുറത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇത് റിലേറ്റഡ് ആയിട്ട്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. മേ ബി ചില ആളുകൾ നല്ല നല്ല തോട്ട്സ് മേ ബി ഉണ്ടായിരിക്കാം, നല്ല ചിന്തകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത് ആക്ഷനിലേക്ക് വരുന്നുണ്ടായിരിക്കില്ല. മനസ്സിലുള്ള കാര്യങ്ങൾ ആക്ഷനിലേക്ക് വരുന്നുണ്ടായിരിക്കില്ല. ചില ആളുകൾ ആക്ഷനിലെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, പക്ഷെ അവരുടെ ഫീലിംഗ്സ് അതുപോലെ കണക്ട് ചെയ്യണമെന്നില്ല, ചിന്താഗതി അതുപോലെ കണക്ട് ചെയ്യണമെന്നില്ല. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്ന സമയത്ത്, ഒരേ കാര്യത്തിൽ കൂടെ തന്നെ നിങ്ങൾ വീണ്ടും 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 പോകുന്ന സമയത്ത് എന്താണ് ആ കാര്യത്തിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നത്, എന്ത് ഇന്റൻഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത കർമ്മ, കാർമിക് സിറ്റുവേഷൻ, നമ്മളുടെ ജീവിതത്തിലെ കർമ്മ, നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റുമോ, നമ്മൾ അനുഭവിക്കേണ്ടതായ, നമുക്ക് ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാതെ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. അത് ചില ആളുകൾക്ക് അവരുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ആയിരിക്കാം, ജന്മനാ അവർ ഫേസ് ചെയ്യുന്ന ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. ചില ആളുകൾക്ക് അവരുടെ ലൈഫിലേക്ക് വരുന്ന ആളുകളായിരിക്കാം, ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. സോ അത് മേ ബി ലൈക്ക് ഫാമിലി വൈസും സംഭവിക്കാം. ഓക്കെ, ഫാമിലിയിൽ തന്നെ ഒരേ സിറ്റുവേഷനിൽ കൂടെ തന്നെ പോകുന്ന ആളുകളുണ്ട്, അതിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റി 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 നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് നമ്മളിലേക്ക് വരുന്നത് പോലെ അവരുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് അവർക്ക് കിട്ടുന്നു, അവർ അത് നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ചെയിൻ സിറ്റുവേഷനിലും കർമ്മം സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലിയുടെ അടുത്തു നിന്നും, നമ്മുടെ പാരന്റ്സിന്റെ അടുത്തുനിന്നും അതിങ്ങനെ പാരമ്പര്യമായിട്ട് വന്നു പോകുന്ന ചില കാര്യങ്ങളും ഉണ്ട്. എന്റെ പാരന്റ്സ് എന്താണോ ഫേസ് ചെയ്തത് അതേ അവസ്ഥയിൽ കൂടെ തന്നെയാണ് ഞാൻ പോകുന്നത്, അതേ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ കൂടിയാണ് ഞാൻ പോകുന്നത്, അതേ ഒരു റിലേഷൻഷിപ്പ് പാറ്റേണിൽ കൂടിയാണ് ഞാൻ പോകുന്നത്. ഇത് എത്ര ആളുകൾ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. നിങ്ങൾ കമന്റ് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ. ചിലത് നമ്മുടെ ലൈഫിൽ മസ്റ്റായിട്ട് വരും, നമ്മൾ അതിൽ കൂടെ പോകണം. കാരണം പോയാലേ നമുക്കത് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഏതോ ഒരു ടൈമിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു കർമ്മ നമുക്കത് ഹീൽ എക്സ്പീരിയൻസ് ചെയ്യാനും ഹീൽ
ചെയ്യാനും അതിന്ന് ഡിറ്റാച്ച്ഡ് ആവാനും സാധിക്കുള്ളൂ. പക്ഷെ പല ആളുകൾക്കും ഇതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് അറിയില്ല, എങ്ങനെ സ്വയം ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് അറിയില്ല, പല ആളുകൾക്കും അറിയില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻ അവർക്ക് അത് റിലീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അവർക്ക് ഓക്കെ ഇത് എന്റെ കർമ്മയാണ്, എന്റെ കുടുംബത്തിന്റെ ഒരു അവസ്ഥയാണ്, എന്റെ കാർമിക് സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ നിങ്ങൾ അതേ അവസ്ഥയിൽ പോകേണ്ട കാര്യമില്ല. ട്രസ്റ്റ് മീ, എന്ത് കർമ്മയാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ ചെയ്തിട്ടുള്ള എന്ത് കർമ്മയാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ എന്ത് കാർമിക് സിറ്റുവേഷൻ ആണ്, നിങ്ങളുടെ സോളിന്റെ, നിങ്ങളുടെ ലൈഫിന്റെ, നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് കാർമിക് സിറ്റുവേഷനും കാർമിക് പാർട്ട്ണർ ഓർ എന്ത് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, ഈവൻ അത് നിങ്ങളുടെ ഫാമിലിന് നിങ്ങളിലേക്ക് എഫക്റ്റഡ് ആവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും, ട്രസ്റ്റ് മീ, നിങ്ങൾക്കത് ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്കതിന് ഡിറ്റാച്ച്ഡ് ആക്കാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെയും അതിന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് നിങ്ങളെയും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ഫാമിലി, എൻറ്റയർ ഫാമിലി നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും. ആരെങ്കിലും ഒരാൾ ഡിഫറെന്റ് ആയിട്ട് ശ്രമിക്കുന്ന സമയത്താണ് ബാക്കിയുള്ള ആളുകൾക്കും അത് വലിയൊരു ഇൻസൈറ്റ് ആയിട്ട് വരിക, അല്ലെ? നിങ്ങൾ അതേ അവസ്ഥയിൽ കൂടെ പോകുന്ന എത്രയോ ആളുകള്, അല്ലെങ്കിൽ അതിനെക്കാട്ടും വേർസ്റ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ കൂടെ പോകുന്ന എത്രയോ ആളുകള് ആ ഒരു സിറ്റുവേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓവർകം ചെയ്ത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു ലൈഫിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് ആളുകൾ, അല്ലെ? നിങ്ങളുടെ ഒരു കർമ്മിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ, എത്ര വേർസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിലും, അതേ അവസ്ഥയിൽ കൂടെ പോയിട്ടുള്ള എത്രയോ ആളുകൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഉള്ള കഴിവുകൾ വെച്ച് അവരുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, അല്ലെ? ഇതൊക്കെ നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ചില കാര്യങ്ങൾ നിങ്ങളിലൂടെ ആയിരിക്കാം, നിങ്ങൾ ഹീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളിലൂടെ ആയിരിക്കാം പുതിയ ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ ഇതുപോലത്തെ കർമ്മ അല്ലെങ്കിൽ കാർമിക് സിറ്റുവേഷൻ ഹീൽ ചെയ്ത് ഏറ്റവും ഫ്രീഡം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക, ഒരു സമാധാനം, അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ലൈഫ് റീകണക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. സോ ഇവിടെ ഞാൻ രണ്ട് തരത്തിലുള്ള ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങളെടുത്ത് പറഞ്ഞു. ഒന്ന് നമ്മൾ മസ്റ്റ് ആയിട്ട് വരേണ്ടതായിട്ടുള്ളതും, ഒന്ന് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചിന്തിച്ച്, നമ്മൾ പ്രവർത്തിച്ച്, നമ്മൾ ഫീൽ ചെയ്ത് നമ്മൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെ? ഈ ഒരു സിറ്റുവേഷൻ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് സ്വയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളുടെ സിറ്റുവേഷൻ, ഓക്കെ എന്റെ ചിന്ത കൊണ്ട് എന്റെ പ്രവൃത്തി കൊണ്ട് എനിക്ക് ഇതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, എന്റെ ലൈഫിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല, ലൈഫിൽ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നില്ല, ഇങ്ങനത്തെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയത്ത്, നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന സമയത്ത്, നിങ്ങളുടെ ചിന്താഗതി, നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളുടെ ഓരോ പ്രവൃത്തികൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ ചില കാര്യത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കണം, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങളുടെ ചിന്താഗതി അതിനൊപ്പം വളരുന്നുണ്ടാവില്ല, നിങ്ങളുടെ ചിന്താഗതി അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങൾ, ഓക്കെ നിങ്ങളുടെ ചില വിശ്വാസങ്ങൾ നിങ്ങൾ ഒരുപാട് ലിമിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്താലും എനിക്ക് സക്സസ് ആവാൻ സാധിക്കില്ല. ചില ആളുകൾ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളാണ്. എനിക്ക് ചെയ്യാൻ സാധിക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഈ ഒരു സ്വഭാവം മാറ്റാൻ സാധിക്കില്ല, എനിക്ക് ഈ ഒരു അഡിക്ഷൻ മാറ്റാൻ സാധിക്കില്ല, ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും അവിടെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. അത് അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, അവരുടെ മേലെ അവർ വിശ്വസിക്കുന്ന കാര്യമാണ്. ഈ വിശ്വാസവും നമ്മളുടെ കർമ്മയാണ്. ഇത് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ആ വ്യക്തിയെ, ഒരാൾക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, ആ വ്യക്തിക്ക് സ്വയം സഹായിക്കാനും സാധിക്കില്ല. സോ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, ഓക്കെ ഇതെനിക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, ശ്രമിച്ചു നോക്കണം, അല്ലെ, അതിലേക്ക് ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ മേലെ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം, അല്ലെ? സോ ആ ഒരു വിശ്വാസത്തോടു കൂടി, ആ ഒരു ഫീലിങ്സോടു കൂടി, ആ ഒരു ചിന്താഗതിയോടു കൂടി ഈ എല്ലാ കാര്യങ്ങളും അലൈൻഡ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ആക്ച്വലി നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ബോഡി എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ആ ഒരു കൺട്രോൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന സമയത്ത്, സോ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളുടെ ചില പ്രവൃത്തികൾ കൊണ്ടോ നിങ്ങളുടെ തന്നെ ചില ചിന്താഗതി കാരണം നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റീപ്രോഗ്രാം ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്. പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്റെ കർമ്മ, എന്റെ കാർമിക് സിറ്റുവേഷൻ ആണ്, ഞാൻ അനുഭവിച്ചേ പോവാൻ പാടുള്ളൂ,
എന്റെ കാർമിക് പാർട്ട്ണർ ആണ്. ചില ആളുകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തായിരിക്കാം. വളരെ ചെറിയ കുട്ടികൾ, ബിലോ 20 അല്ലെങ്കിൽ വളരെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന, ലൈഫ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി വരുന്ന കുട്ടികൾ വരെ ചോദിക്കുകയാണ്. ആൻഡ് അവർ അങ്ങനത്തെ ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ചെറിയ കുട്ടികൾ മാത്രം എന്നുള്ളതല്ല, പല ഏജിലുള്ള ആളുകൾ, ഈവൻ ഒരു 10-60 വയസ്സുള്ള ആളുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്റെ കർമ്മയാണ് ഞാൻ അത് അനുഭവിച്ചേ പോണെന്ന് വിചാരിക്കുന്ന, സ്വയം ഹെൽപ്പ് ചെയ്യാൻ സാധിക്കാത്ത എത്രയോ ആളുകളുണ്ട്. എങ്ങനെ അത് സഹായിക്കണം, സ്വയം സഹായിക്കണം എന്ന് മനസ്സിലാക്കാത്ത എത്രയോ ആളുകളുണ്ട്. എത്ര കാലം പോയിട്ടുണ്ട് എന്നുള്ളതല്ല, എത്ര കാലം നിങ്ങൾ കഷ്ടപ്പെട്ടു, എത്ര കാലം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തു, എത്ര കാലം നിങ്ങൾ ഒരേ അവസ്ഥയിൽ കൂടെ പോയി എന്നുള്ളതിന് ഒരു വാല്യൂ ഇല്ല അവിടെ. അത് നമ്മൾ ചില കാര്യങ്ങൾ അനുഭവിക്കും, അതേ അവസ്ഥയിൽ കൂടെ വീണ്ടും വീണ്ടും പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അതേ അവസ്ഥ തന്നെ ലൈഫ് വീണ്ടും വീണ്ടും നമ്മളെ ലൈഫിൽ തരുന്ന സമയത്ത് മനസ്സിലാക്കുക, അവിടെ നിന്ന് നമ്മൾ എന്തോ കാര്യം പഠിക്കേണ്ടതായിട്ടുണ്ട്, നമ്മളെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നത് വീണ്ടും നമ്മൾ അതിന് മാറാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് എനിക്ക് ഇതേ അവസ്ഥയിൽ തന്നെയാണ് വരുന്നത്, ഇങ്ങനെ തന്നെയാണ് പോകുന്നത് എന്റെ ലൈഫ്, അല്ലെങ്കിൽ ഇതേ അനുഭവം തന്നെയാണ്, ഇതേ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്, ഇതേ പ്രോബ്ലംസ് തന്നെയാണ് ഞാൻ ഫേസ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെയല്ല പറയേണ്ടത്. അത് വീണ്ടും സംഭവിക്കുന്നതിന് എന്തോ ഒരു കാര്യമുണ്ട് നിങ്ങൾ അവിടെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള. നിങ്ങളുടെ ആക്ഷൻസിന്, നിങ്ങളുടെ ഒരു ഹിഡൻ ആക്ഷന് അത് ചേഞ്ച് ചെയ്യാനുള്ള പവർ ഉണ്ട്. സോ നിങ്ങളുടെ കർമ്മയായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ ആയിട്ട്, കാർമിക് പാർട്ട്ണറായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, വർഷങ്ങളായിട്ട് ഒരേ അവസ്ഥയിൽ കൂടെ തന്നെ വീണ്ടും 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 അതേ വട്ടം ചുറ്റി ജീവിച്ചു പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് യുവർ സെൽഫ്, നിങ്ങൾക്ക് അത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. അത് ഈവൻ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ്, ആരെ കൊണ്ടാണോ നിങ്ങൾ സ്ട്രഗിൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്കൊരു കർമ്മയായിട്ട് തോന്നുന്നത്, മേ ബി ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ഹെൽത്ത് സിറ്റുവേഷൻ ആയിരിക്കാം, ഇത് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും, ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് ഹീൽ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഇങ്ങനത്തെ ഒരു പ്രോബ്ലം എന്റെ ലൈഫിൽ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. ഇങ്ങനെ ഞാൻ ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എന്റെ ലൈഫിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കർമ്മ എന്റെ ലൈഫിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരു ഒരു ടൈമിൽ നമ്മൾ അത് മനസ്സിലാക്കും അല്ലെ. വീണ്ടും വീണ്ടും അത് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ അത് മനസ്സിലാക്കുക, അങ്ങനെ ഒരു റിയലൈസേഷൻ നമുക്ക് വരും. സോ നിങ്ങൾക്കറിയാം എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഉണ്ട്, നിങ്ങൾക്ക് അതിന് പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കണം. പക്ഷെ എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. പല സിറ്റുവേഷൻ കൊണ്ടായിരിക്കും നമ്മൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കുക, ഇമോഷണലി അവിടെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കണം, നമ്മുടെ ഇമോഷൻസ് തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം, നമ്മളുടെ ഫീലിംഗ്സ് തന്നെ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. എത്ര സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിലും പല ആളുകളും സ്ട്രഗിൾ ചെയ്യുന്നത് അവിടെ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് കൂടിയാണ്. വിട്ടുകളയാനുള്ളൊരു ബുദ്ധിമുട്ടാണ്, എന്ത് സംഭവിക്കും, ഞാൻ വിട്ടുമാറിയ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എന്റെ പാരന്റ്സ്, എന്റെ ഫാമിലി, എന്റെ ഹസ്ബൻഡ്, എന്റെ വൈഫ് എന്നുള്ളൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്ത വേറെ ആളുകൾക്ക് അത് എഫക്ട് ആവുന്ന ഒരുപാട് തോട്ട്സ് കൊണ്ടാണ് പല ആളുകൾക്കും എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാത്തത്. നിങ്ങളുടെ ആ ഒരു സർക്കിളിൽ ഒരുപാട് ആളുകൾ ഭാഗമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം, ഇതൊരു പ്രോബ്ലം ആണ് എന്റെ ലൈഫിലൊക്കെ. നിങ്ങൾ ഫോർഗെറ്റ് അബൌട്ട് നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ എല്ലാം നിങ്ങൾ വിട്ടേക്കോ. എന്റെ ലൈഫിൽ ഇതുപോലത്തെ ഒരു ചാലഞ്ച് ഉണ്ട്, എനിക്കിത് വേണ്ട, എനിക്കിത് എന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നു. എക്സാക്ട്ലി നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളെ ഇല്ലാണ്ടാക്കുന്നു, നിങ്ങളെ ആരാണെന്നുള്ളത്, നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് അത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, ആ ഒരു പ്രോബ്ലം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. പെട്ടെന്ന് നമുക്ക് ഓൾ ഓഫ് സഡൻ നോക്കി ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഒറ്റയടിക്ക് അത് നിർത്തി വരാൻ സാധിക്കില്ല, ഒറ്റയടിക്ക് ഇത് സോൾവ് ചെയ്യാൻ സാധിക്കില്ല. സോ ആദ്യം നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുക. ചില കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മൊമെന്റിൽ ചേഞ്ച് ആക്കാൻ സാധിച്ചോളണമെന്നില്ല, പക്ഷെ അതിന് ചേഞ്ച് ഉണ്ടാവാം. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മളിലേക്ക് കുറച്ച് ഫോക്കസ്ഡ് ആവുക. നമ്മളിലേക്ക് കുറച്ച് ഫോക്കസ്ഡ് ആവണം എന്ന് പറയുന്നത് കുറച്ച് ഈ ഒരു ടൈമില് നിങ്ങൾ നിങ്ങളുടെ കാര്യം, കാരണം നമ്മളൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം സ്വയം ഹെൽപ്പ് ചെയ്തിട്ട് വേണം മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ. ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് അവർ പറയും ആദ്യം നിങ്ങൾ സ്വയം ഹെൽപ്പ് ചെയ്യുക, എന്നിട്ട് മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയും. എക്സാക്ട്ലി ലൈഫിൽ ചില സിറ്റുവേഷൻ വരുന്ന സമയത്തും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ തന്നെയാണ് അവിടെ ചില മാറ്റങ്ങൾ എടുക്കേണ്ടതെന്ന് തോന്നുന്ന സമയത്ത് ആദ്യം നിങ്ങൾക്ക് വേണ്ട റൈറ്റ് ആയിട്ടുള്ള ഓക്സിജനൊക്കെ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, പിടിച്ചു നിൽക്കാനുള്ള, ലൈഫ് പിടിച്ചു നിൽക്കാനുള്ള കാര്യങ്ങൾ, കാരണം ലൈഫ് ഗിവ് അപ്പ് ചെയ്യാനുള്ളതല്ല. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഈസി, ഓക്കെ പെട്ടെന്ന് എനിക്ക് ലൈഫ് എന്താക്കാന്ന് വിചാരിക്കുന്നത്. ഓക്കെ, നോ, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ, ഓ ഈ ഒരു ചലഞ്ച്, ഇതൊരു പ്രോബ്ലം സോൾവിങ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഗൈസ് ട്രസ്റ്റ് മീ,
അത് ഓവർകം ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ എത്തുന്ന ഒരു പ്ലേസ് ഉണ്ട്, നമ്മളെ ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, അത് നിങ്ങൾക്ക് ഒരിക്കലും ചെറുതാവില്ല, ഒരിക്കലും നിങ്ങൾക്ക് കുറഞ്ഞതാവില്ല അത്. സോ ഈ ഒരു ചാലഞ്ച് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഒന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സോ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഒരുപാട് ബോദർ ചെയ്യുന്നത് ആ ഒരു ഭാഗത്ത് നിന്ന്, സ്പെഷ്യലി ആളുകളാണ് നിങ്ങൾക്കൊരു പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ഇമോഷണലി, മെന്റലി, എനർജറ്റിക്കലി നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുക. പെട്ടെന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ആ ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ ആളുകൾ നിങ്ങൾ ചെയ്യേണ്ടത്, കഴിയുന്നത് നിങ്ങൾ മാറി നിൽക്കുക. ഇനി മാറി നിൽക്കാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ഇമോഷണലി, മെന്റലി, എനർജറ്റിക്കലി ഡിറ്റാച്ച്ഡ് ആവുക. നിങ്ങളുടെ റിയാക്ഷൻസ്, റെസ്പോൺസ് കുറയ്ക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾ ആക്ഷൻ എടുക്കുക, മാറ്റം എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ ആക്ഷൻസ് നിങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ഉണ്ട്, അതാണ് നിങ്ങളുടെ ഒരു കാർമിക് പാർട്ട്ണറായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഇത്ര കാലം എങ്ങനെ റിയാക്ട് ചെയ്തു? അവരുടെ ചെറിയ ചെറിയ ആക്ഷന് പോലും നിങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ? അവരുടെ ചെറിയ ഒരു ജെസ്റ്റേഴ്സിന് പോലും നിങ്ങൾ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടാവും, നിങ്ങൾ ഒരുപാട് ഫ്രസ്ട്രേറ്റ് ആക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. സോ ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുക, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുക. ആ ഭാഗത്തേക്ക് സീറോ അറ്റൻഷൻസ് നിങ്ങൾ കൊടുത്ത് തുടങ്ങുക. നിങ്ങൾക്ക് പെട്ടെന്ന് മാറി നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ആൻഡ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്വയം ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതാണ്. നമ്മളോട് തന്നെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ എന്ത് ചോദിക്കുന്ന സമയത്തും അത് ഡെലിവർ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. സോ നിങ്ങൾ എന്ത് പ്രോബ്ലത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് എക്സാക്ട്ലി നിങ്ങൾക്കാണ് അറിയാം അല്ലെ? സോ നിങ്ങൾ സ്വയം ചോദിക്കുന്ന സമയത്ത്, സോ ഇങ്ങനത്തെ ഒരു ഡിറ്റാച്ച്മെന്റ് നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ സ്വയം ചോദിക്കുക, ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്, അതിനുള്ള വഴികൾ എനിക്ക് തെളിഞ്ഞു വരുന്നുണ്ട്, അതിനുള്ള റൈറ്റ് ഹെൽപ്പ് എനിക്ക് ഉണ്ടാവുന്നുണ്ട്. മെയിൻലി നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, ഞാൻ പ്രിപ്പേർഡ് ആണ് എങ്കിൽ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ, എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാൻ ഞാൻ പ്രിപ്പേർഡ് ആണെന്നുള്ളത് സെൽഫ് ടോക്ക് ചെയ്ത് വരിക. കാരണം സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കമാൻഡ്സ് നിങ്ങൾ സ്വയം കൊടുക്കുന്നത് പോലെയാണ്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾ എടുക്കുന്നത് പോലെയാണ്. സോ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക, ആൻഡ് അറ്റൻഷൻസ് കുറയ്ക്കുക. നിങ്ങളുടെ എനർജി എവിടെയാണ് വേസ്റ്റ് ആവുന്നത്, നിങ്ങൾക്ക് എവിടെ നിന്നാണോ ചേഞ്ച് ആക്കേണ്ടത്. മേ ബി ലൈക്ക് ചിലത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കാം, ഈവൻ അത് കർമ്മിയാണ്, കർമ്മിക് പാർട്ട്ണർ ആണെന്ന് അറിയാവുന്ന ആളുകൾ പോലും പിന്നെയും സ്നേഹത്തിന്റെ പേരിൽ അവിടെ തന്നെ നിൽക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് ആളുകളെ ചേഞ്ച് ആക്കാൻ സാധിക്കില്ല, നിങ്ങളെ ചേഞ്ച് ആവാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കർമ്മം ചേഞ്ച് ആക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഫീലിംഗ്സ്, നിങ്ങളുടെ ചിന്താഗതി ചേഞ്ച് ആക്കാതെ നിങ്ങൾക്ക് ഒരു കാര്യവും ഒരാളുകളെയും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. സോ നിങ്ങളുടെ കർമ്മ, ഇതുപോലത്തെ കർമ്മ നിങ്ങൾ റിലീസ് ചെയ്യാൻ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്വയം നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ആദ്യം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾ കൊടുക്കുക, എന്നിട്ട് സ്വയം നിങ്ങളെ ചോദിക്കുക, പറയുക, പെർമിഷൻസ് കൊടുക്കുക, ഞാൻ ഈ ഒരു സിറ്റുവേഷന് പുറത്തേക്ക് വരാൻ എല്ലാ രീതിയിലും പ്രിപ്പയർഡ് ആണെന്നുള്ളത് പറയാം. നിങ്ങളുടെ വാക്കുകളുടെ പവർ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്, നിങ്ങളുടെ വാക്കുകളുടെ പവറിൽ നിങ്ങൾ വിശ്വസിക്കാം. വാക്കുകൾക്ക് വളരെ പവർ ഉണ്ട്, ഒരിക്കലും അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ പവർ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങൾ എന്തൊക്കെ വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ പോയിക്കോട്ടെ, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. ഈവൻ നിങ്ങൾ എത്ര ബാഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് സിറ്റുവേഷനിൽ കൂടെ പോവാണെന്നുണ്ടെങ്കിലും എത്രയോ ആളുകളുണ്ട് അത് വിൻ ചെയ്തിട്ടുള്ള ആളുകൾ അല്ലെ. സോ എന്ത് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രിപ്പേർഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്ട് ആവും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കാർമിക് സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്യാൻ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു ഡിറ്റർമിനേഷനിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. ചില കാര്യത്തിലേക്ക് സീറോ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയം സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിലേക്ക് നിങ്ങൾ സീറോ അറ്റൻഷൻ കൊടുക്കുക. ആൻഡ് എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യമാണോ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്, ബെനിഫിറ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്താൽ ഓക്കെ നല്ലതാണ്, നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവുക, ബാക്കി എല്ലാ നിങ്ങൾ ചേഞ്ച് ആവുക. ആൻഡ് ഡെഫിനറ്റ്ലി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചേഞ്ച് ആവുന്ന സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, എസ്പെഷ്യലി ആളുകളെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മാറുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആളുകൾക്ക് അത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്.
അല്ലെ? സോ നിങ്ങൾ മാറുന്ന സമയത്ത് ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാവും. സോ അവര് നിങ്ങളെ പല രീതിയിൽ ഡിസ്ട്രാക്ട് ആക്കാൻ ശ്രമിക്കും, നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കും, നിങ്ങളെ ഡിസ്കറേജ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് പല കാര്യങ്ങളും സംഭവിക്കാതിരിക്കാം. പക്ഷെ നിങ്ങൾക്കറിയാം ഈ വഴി ഇന്ന് എനിക്ക് പുറത്തേക്ക് വരണം എന്നുള്ളത്, അല്ലെ? ഈ ഒരു പാത്ത് ഈ ഒരു കാര്യം എനിക്ക് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ ഈ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലെ? ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുക. ആൻഡ് മെയിൻലി നിങ്ങളുടെ ഓണർഷിപ്പ് നിങ്ങൾ തന്നെ എടുക്കുക. നിങ്ങളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ എന്ത് ആക്ഷന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ എടുക്കുക. ചില കാര്യങ്ങൾ നമ്മൾ ഫൊഗീവ് ചെയ്യണം. നമ്മളുടേതായിട്ടുള്ള ചില ആക്ഷനും നമുക്ക് ഫൊഗീവ് ചെയ്യാൻ സാധിക്കണം. ഇതിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.